ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. മറ്റൊന്നല്ല, നമ്മുടെ ബ്രോക്കോളിയും വെച്ചാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ബ്രോക്കോളി എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു വെജിറ്റബിൾ ആണ്. നമ്മളെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഒക്കെ ഫാമിലിയിൽപ്പെട്ട ആൾ തന്നെയാണ് നമ്മൾ ബ്രോക്കോളി. വൈറ്റമിൻ ഡിയും അതേപോലെ വൈറ്റമിൻ ഇ, B12 ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണിത്. അപ്പോൾ നമ്മുടെ ബ്രോക്കോളിയും വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇത് ബെസ്റ്റാണേ. അപ്പോൾ ആദ്യം നമ്മൾ നല്ലപോലെ കഴുകണം. നമ്മൾ മഞ്ഞളിൻ്റെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി വെച്ച് നല്ലപോലെ ക്ലീനാക്കി എടുത്തതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കോളിഫ്ലവറൊക്കെ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കുമല്ലോ, അതുപോലെ തന്നെ ഇതും ഇട്ട് വെക്കണം. കാരണം ഇതിൽ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് വേണം ഇത് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്തി വെക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഹൃദയത്തിനൊക്കെ ഇത് വളരെ നല്ലതാണേ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിന്ന് ചോറിൻ്റെ കൂടെ നല്ലൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ഉള്ളി, പച്ചമുളക്, അതേപോലെ ബ്രോക്കോളിനെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണേ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മുളകൊക്കെ ചേർക്കാം. പിന്നെ രണ്ട് മുട്ടയും കൂടി ഇതിലേക്ക് വേണം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3 ഗാർലിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗാർലിക്ക് വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് കളറ് മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ബ്രോക്കോളിന് ചെറിയൊരു ബ്രോക്കോളിനാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉള്ളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കുമ്പോഴേക്ക് നമുക്ക് മുട്ടയൊന്ന് റെഡിയാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പം മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളി ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറിയിട്ട് അത് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലൊരുപാട് പൊടിയൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ടിട്ട് നല്ലപോലെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രോക്കോളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രോക്കോളിയും ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. കാരണം ഒരു വേവുള്ള വെജിറ്റബിളാണ് കേട്ടോ ബ്രോക്കോളിന്. നമുക്ക് ഇത് ഹാഫ് വേവൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. അല്ലാണ്ട് കുറേ സമയം നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ്, ഒരു ചെറിയ ഗ്ലാസ്സിൻ്റെ ഒരു പകുതി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് സൈഡിലോട്ടേക്ക് ആക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വേണം നമുക്ക് മുട്ട അടിച്ചത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നടുവിൽ മുട്ട അടിച്ചത് കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ മുട്ട അടിക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ഉപ്പോട് ചേർത്തിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചിക്കിക്കൊടുക്കാം. ബ്രോക്കോളിയും വെച്ച് സലാഡ് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കുക കേട്ടോ. നമുക്ക് ഹാഫ് വേവിലൊക്കെ കഴിക്കാം, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇതേപോലെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചോറിന് ഇതുണ്ടെങ്കിൽ തന്നെ ധാരാളം, നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. ബ്രോക്കോളി നല്ലപോലെ വാടിയതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ മുട്ട ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രോക്കോളിനെ അടച്ച് വെച്ചിട്ട് കേട്ടോ വേവിച്ചെടുത്തത്. അതിന് ശേഷം വാടിയതിന് ശേഷമാണ് നമ്മൾ മുട്ട ഇതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ മുട്ട പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് മുട്ട ലാസ്റ്റ് നിങ്ങൾ ഒഴിക്കാൻ പാടുള്ളൂ. ഇതേപോലെ നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കുക. ഇപ്പോൾ ആ ഒരു മുട്ടേൻ്റെ ഫ്ലേവറും അതേപോലെ ബ്രോക്കോളിനൊക്കെ ഒന്ന് മിക്സായിട്ട് ഒരു നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, കാരണം ഇത് നല്ലൊരു ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും അതേപോലെ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, ദോശൻ്റെ കൂടെ കഴിക്കാം, പത്തിരീൻ്റെ കൂടെ കഴിക്കാം, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് ഇത്. അപ്പോൾ നമ്മുടെ ബ്രോക്കോളി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടെ ഇട്ട് കൊടുത്തേനെ, കയ്യിലില്ല. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക.
ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും വ്യത്യസ്തമായ വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.